എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഡിപ്ലോമ ഇൻ ഫാർമസി, അതായത് ഡി ഫാം, ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ DMLT ഇതുപോലുള്ള വിവിധ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ 15 ഒക്ടോബർ അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ 15 വരെ നിങ്ങളുടെ അപ്ലിക്കേഷൻ പുതുതായിട്ട് നൽകുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈയൊരു 17 വിദ്യാർത്ഥികൾ ഈ ഒരു നിങ്ങളുടെ അപ്ലിക്കേഷൻ കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ 15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ആ ഒരു സമർപ്പിച്ച അപേക്ഷകൾക്ക്, അതായത് ഏകദേശം 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് വഴി വിദ്യാർത്ഥികളുടെ ആ ഒരു ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീടുള്ളത് ഈയൊരു നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ വീണ്ടും ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ബാക്കിയുള്ള സ്റ്റെപ്പായിട്ടുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ, അതായത് ഫീ പേയ്മെൻറ്റ് വരെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഈ ഒരു 15 നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം 17 വരെ വിദ്യാർത്ഥികൾക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഈ ഒരു അപേക്ഷയിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അക്ഷയ വഴിയാണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയാണോ എങ്ങനെയാണ് അപേക്ഷിച്ചത് എന്നിരുന്നാലും നിങ്ങളുടെ അപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് പരിശോധിക്കുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെയുള്ള സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അതിൽ കാണിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. രജിസ്ട്രേഷൻ ഐഡി ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സർവീസ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ലിങ്കിൽ സാധാരണ വിദ്യാർത്ഥികളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറിയുടേത് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറയുന്നത് സർവീസ് കാൻഡിഡേറ്റ്സിൻ്റെതാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ലിങ്കിൽ, അതായത് ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ഐ ഡി എന്നിവ നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ഐ ഡി, ചലാൻ നമ്പർ എന്നിവ നിങ്ങൾക്കിവിടെ റിക്കവർ ചെയ്ത് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നേരത്തെയുള്ള ആ ഒരു ഹോം പേജിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയുള്ള ആ ഒരു ഹോം പേജിൽ നിങ്ങൾ പോയ ശേഷം നിങ്ങൾക്ക്, അതായത് ലോഗിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അത് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കി, കംപ്ലീറ്റഡ് അല്ല എന്നാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. മാർക്ക് എൻട്രി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ വെരിഫിക്കേഷൻ നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 15 വരെ പുതുതായിട്ട് ആപ്ലിക്കേഷൻ നൽകാനും 17 വരെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും, അതായത് ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിനുമുള്ള അവസരമുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റിന് ശേഷം പിന്നീട് LBSന്റെ ആ ഒരു ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ, നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കും. അപ്പോൾ അതിനാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷമുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലാണ് ഇതൊക്കെ കാണാൻ പറ്റുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻ്റ്സ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തു എന്നാൽ അതിൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു പോയ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള റിമാർക്സ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ വരുന്നതും പിന്നീട് അത് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് ഡോക്യുമെൻ്റ് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് വെച്ച് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ റിസർവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നൽകേണ്ടതാണ്. കാരണം പിന്നീട് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷനിലുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ
തിരുത്താനായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് അവകാശപ്പെടാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് ആ ഒരു അപേക്ഷയിൽ നൽകുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ SC ST വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്കിപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസൊക്കെ ഇപ്പോൾ തന്നെ ഈ ഒരു അപേക്ഷ കൺഫേം ചെയ്യും മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകൾ തിരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ ആ ഒരു ക്ലെയിം, അതായത് പുതിയ ഒരു ഇന്ന റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ അവകാശപ്പെടാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം റിസർവേഷൻ ഡോക്യുമെൻസൊക്കെ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. റിസർവേഷൻ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാതെ വിദ്യാർത്ഥികളെ സാധാരണ ജനറൽ കോട്ടയിലേക്കാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു 15-ാം തീയതി വരെയാണ് പുതുതായിട്ട് അപേക്ഷിക്കാൻ പറ്റുക. 17-ാം തീയതിയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതുവരെ അപേക്ഷിച്ച് കൺഫേം ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം നവംബർ 1-ാം തീയതിയാണ് നിങ്ങളുടെ ഡാറ്റ പരിശോധിച്ച് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് പിന്നീട് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെ പരിശോധിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും റിമാർക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു LBS ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും ഡോക്യുമെൻസിൽ വല്ല തെറ്റുകൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള മെസ്സേജാണത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഈ ഒരു ഒക്ടോബർ 1 മുതൽ 6-ാം തീയതി വരെ നിങ്ങൾക്ക് ആ ഒരു തെറ്റുകൾ തിരുത്താൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് 13-ാം തീയതിയോടെയാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം ഈ ഒരു നവംബർ 15-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫേംഡ് ആണോ എന്നുള്ളത് പരിശോധിക്കുക. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തത് മാറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുമ്പോഴായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ ഒരു ഒക്ടോബർ 15-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നൽകാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും കൃത്യമായിട്ട് കയ്യിലുണ്ട് എന്നുള്ളതും അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.